ജാതി വിവേചനം നേരിട്ടു എന്ന ദേവസ്വം മന്ത്രിയുടെ വെളിപ്പെടുത്തലിൽ ശാന്തികാരനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എസ്ഡിപി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ജാതി വ്യവസ്ഥ മനസ്സിൽ പിടിച്ച കറയാണെന്നും നിയമ നടപടിക്കില്ല എന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തനിക്ക് ക്ഷേത്രത്തിൽ വെച്ച് ജാതി വിവേചനം നേരിടേണ്ടി വന്നു എന്നതായിരുന്നു മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. പയ്യന്നൂർ നമ്പ്യാത്ര കോവൽ ശിവക്ഷേത്രത്തിൽ ജനുവരി 26-നായിരുന്നു സംഭവം. നടപ്പന്തൽ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയോട് ജാതി വിവേചനമുണ്ടായി എന്നതായിരുന്നു വെളിപ്പെടുത്തൽ. മന്ത്രിയെ പിന്തുണച്ച് രാഷ്ട്രീയ സാമുദായിക ഭേദമന്യേ നിരവധി പേർ രംഗത്തു വന്നു. സംഭവത്തിൽ ശാന്തിക്കാരനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. മന്ത്രിക്കല്ല, ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. മന്ത്രിക്ക് പോലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്, നമുക്ക് നാണക്കേടാണ്, അപമാനകരമായ കാര്യമാണ്. മന്ത്രിക്ക് തന്നെ അനുഭവിക്കേണ്ടി വന്ന ദുരന്തം അങ്ങേറ്റം കേരളം മേധാവിത്വം ചില മേഖലയിൽ കൊടികുത്തി വാഴുകയാണ്. ശാന്തിക്കാരന്റെ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് സംഭവ സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന പയ്യന്നൂർ MLA വ്യക്തമാക്കി. ഒരു തരത്തിലും അനുവർത്തിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അവിടെ നടന്നത്. എന്നാൽ നടപടി വേണ്ടെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കേരളത്തിൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടി നല്ലപോലെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഇത് മാറിയിട്ടില്ല. മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് പ്രാവർത്തിയാക്കാൻ കഴിയുന്നില്ല, കാരണം പൊതുസമൂഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ മന്ത്രിക്ക് നേരെ ജാതി വിവേചനം ഉണ്ടായിട്ടില്ലെന്ന വാദവും ഉയരുന്നുണ്ട്. ക്ഷേത്ര ചടങ്ങുകളിൽ സാധാരണ ശാന്തിക്കാരൻ മറ്റാരെയും സ്പർശിക്കാറില്ല. സംഘാടകർക്കാണ് വീഴ്ച സംഭവിച്ചത്. സംഘാടകർക്ക് വന്നൊരു പഴവായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റൂ. കാരണം ഈ വിളക്ക് ആര് കൊളുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഈ സംഘാടകർക്ക് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ക്ഷേത്ര ഭരണസമിതി വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.